ബിജെപിക്കെതിരെ ഇന്ത്യ മുന്നണി സജ്ജമാണോ? അരയും തലയും മുറുക്കിയാണോ ഈ പുറപ്പാട്? അതോ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുമോ? പ്രതിപക്ഷത്തിന് ഒന്ന് മുന്നോട്ട് പോകാനായി എന്നത് യാഥാർത്ഥ്യമാണ്. അതും മുൻപില്ലാത്ത ഐക്യ സന്ദേശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട്. എന്നാൽ പുറമേയുള്ള ഐക്യം ഫോട്ടോ സെഷനിൽ മാത്രമായി ഒതുങ്ങുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റിലും പൊതുസ്ഥാനാർത്ഥി എന്നത് എത്ര നടക്കാത്ത സ്വപ്നമാണ് എന്ന് തോന്നുക സ്വാഭാവികം തന്നെയാണ്. ഐക്യപ്പെട്ട ഈ പാർട്ടികളുടെ ആശയ വ്യത്യാസം മാത്രമല്ല അങ്ങനെ ഒരു തോന്നലിന് കാരണം. മോരും മുദ്രയും പോലെ യോജിക്കാനാകാത്തവരാണ് ഭൂരിഭാഗവും. പരസ്പരം മത്സരിച്ചാണ് പഴക്കം. പല്ലിന് പല്ലും കണ്ണിന് കണ്ണും പറിച്ചെടുത്ത ശത്രുതയുമുണ്ട് പലരും തമ്മിൽ. അതിനേക്കാൾ ലോക്സഭയിൽ കക്ഷിബലമുണ്ടാക്കുക എന്നത് ഈ ഐക്യമൊക്കെ പറയുമ്പോൾ എല്ലാ കക്ഷികൾക്കും പ്രധാനവുമാണ്. ആ രാഷ്ട്രീയ പരിസരത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ പൊതുസ്ഥാനാർത്ഥി എന്ന ആശയം എത്രത്തോളം പ്രായോഗികമാകും എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് പ്രസക്തിയുണ്ടോ അതോ അതൊരു രാഷ്ട്രീയ അന്തരീക്ഷം മാത്രമായി തറ തൊടാത്ത ഒന്നായി മാറുമോ? മുന്നണിക്ക് കൺവീനർ ഇല്ലായെങ്കിലും ഫലത്തിൽ രാഹുൽ തന്നെയാണ് നേതാവ്. ഇപ്പോൾ രാഹുൽ മത്സരിക്കുന്ന വയനാട്ടിൽ എന്താകും ഇടതുപക്ഷത്തിന്റെ നിലപാട്? പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ അംഗമായ സി പി ഐ നേരിട്ട് മത്സരിക്കുമ്പോൾ അത്യന്തം കൗതുകകരമാണ് ഈ സഖ്യപ്രഖ്യാപനം. 2019 ആലപ്പുഴയിൽ നിന്ന് എ എം ആരിഫ് ഒഴികെ, അതും ചെറിയ വോട്ടിന് വിജയിച്ചൊഴികെ, 19 എൽ ഡി എഫിന് അന്ന് അൻപേ പരാജയമായിരുന്നു. മാണി ഗ്രൂപ്പ് മറുകണ്ഠം ചാടിയതോടെ പിന്നീട് എൽ ഡി എഫിന് 2 അംഗങ്ങളായി. സി പി ഐ വയനാട്ടിൽ തോറ്റത് ഇന്ത്യ സഖ്യത്തിലെ ഒന്നാമൻ രാഹുൽ ഗാന്ധിയോട്. അപ്പോൾ ഇന്ത്യ സഖ്യ ലീഡർ രാഹുലിനോട് വയനാട്ടിൽ പോലും സഖ്യസ്നേഹം കാട്ടാൻ നയരൂപീകരണ ഏകോപന സമിതിയിലുള്ള സി പി ഐക്ക് പോലും കഴിയില്ല. ഫലത്തിൽ പ്രതിപക്ഷ ഐക്യ ഇന്ത്യ എന്നത് കേരളത്തിന്റെ അതിര് കടന്നെത്തുകയില്ല. സമാന പ്രതിസന്ധി എത്ര സംസ്ഥാനങ്ങളിലാണ് ഉണ്ടാകാൻ പോകുന്നത്? കേരളത്തിൽ കോൺഗ്രസിനൊപ്പം പ്രചാരണത്തിനില്ല എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നുണ്ട് സീതാറാം യെച്ചൂരി. സഹകരിക്കാൻ കഴിയുന്നിടത്ത് മാത്രമേ സഖ്യമുണ്ടാക്കൂ എന്നതാണ് പാർട്ടിയുടെ ലൈൻ. കേരളത്തിൽ വലിയ പാർട്ടി സി പി എം എന്നത് തന്നെയാണ് നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ഉപേക്ഷിച്ച് എല്ലാ സീറ്റുകളും കോൺഗ്രസ് നൽകില്ലല്ലോ എന്ന് കൂടി പറയുന്നുണ്ട് അദ്ദേഹം. जो पार्टियां हैं उनके बीच में चर्चाएं शुरू होगी कि किस तरीके से तालमेल संभव है. कुछ जगह संभव होगा, कुछ जगह संभव नहीं होगा. वो किस तरह संभव है, ज्यादा से ज्यादा जगह पर यह संभवता को खोजकर वहां पे स्थापित करने की पूरी प्रयास रहेगी. കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിലും ഇന്ത്യ സഖ്യം ഇടതുപക്ഷത്തിന് പൊതുവിൽ നേട്ടമുണ്ടാക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുസ്ഥാനാർത്ഥിയായി സി പി എമ്മിനും സി പി ഐക്കും വലിയ പരിഗണന കിട്ടുമോ? ലാലു പ്രസാദ് യാദവ്, സീതാറാം യെച്ചൂരിക്ക് ഐക്യവേദിയിൽ ലാൽ സലാം പറഞ്ഞപ്പോഴുള്ള സ്നേഹം സീറ്റ് വിഭജനത്തിൽ ഉണ്ടാകുമോ? ഫലത്തിനായി കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യ മുന്നണിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സി പി ഐ ജനറൽ സെക്രട്ടറി രാജയുണ്ടെങ്കിലും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇല്ല. കേരളത്തിലെ കെണികൂടി മനസ്സിലാക്കിയുള്ള പതിവ് സ്റ്റൈലിലെ അടവ് നയമാണോ പിൻവലിയലിന് കാരണം? മുന്നണി കൺവീനറെ പ്രഖ്യാപിക്കാത്തതിന് പിന്നിലെ കാരണം യഥാർത്ഥത്തിൽ എന്താണ്? രാഹുലിനെ പ്രഖ്യാപിച്ചാൽ രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടി വരും എന്നതിനാലാണോ? അതോ മമതയുടെയും സ്റ്റാലിന്റെയും നിതീഷിന്റെയും പവാറിന്റെയും എല്ലാം മനസ്സിലെ പ്രധാനമന്ത്രി പദമെന്ന മഹാമോഹമാണോ കാരണം? ഉത്തരങ്ങൾ മുംബൈ ഐക്യസമ്മേളനത്തിന് ശേഷവും ആരും പറയുന്നതേയില്ല. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ തർക്കമുണ്ട് എങ്കിലും കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിൽ മുൻപുള്ളതിനേക്കാൾ ഊഷ്മള ബന്ധമാണിപ്പോൾ. അതായത് ഡി എം കെ സർക്കാരും ഇടത് സർക്കാരും തമ്മിൽ. അതിനുമപ്പുറം സ്റ്റാലിൻ പിണറായി കോംബോ ബി ജെ പി വിരുദ്ധ മുന്നേറ്റമായി ആഘോഷിക്കപ്പെടുന്നുമുണ്ട്. യോജിച്ച സാഹചര്യം തമിഴ്നാട്ടിൽ സി പി എമ്മിന്റെ മാത്രമല്ല സി പി ഐയുടെയും നില മെച്ചപ്പെടുത്തിയേക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് കൂട്ടത്തെ പൊറത്തുവരയ്ക്കും ഇത് ഒരു തൃപ്തികരമായ കൂട്ടം മറ്റുമല്ല, ഒരു തീർപ്പുമുണൈ കൂട്ടമാ ഇന്ന് കൂട്ടം ഇന്നേക്ക് അമഞ്ഞിരിക്ക. 28 കക്ഷികൾ ഒന്று சேர்ந்து വലിമമിക്ക കൂട്ടണിയായ ഇത് നാം നിരൂപിച്ചു കാട്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഈ അനുകൂല അന്തരീക്ഷം പക്ഷേ കർണാടകത്തിൽ പ്രതീക്ഷിക്കണോ? രാജസ്ഥാനിലും പഞ്ചാബിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി എന്ത് നിലപാട് സി പി എം സ്വീകരിക്കും? മുംബൈയിലെ സമ്മേളനം സംഘടിപ്പിച്ചത് കോൺഗ്രസും എൻ സി പിയും മാത്രമായിരുന്നില്ല, ശിവസേനയും കൂടിയായിരുന്നു. ശിവസേനയും ഉൾപ്പെട്ട മഹാവികാസ് അഘാടി സഖ്യവുമായി യോജിച്ച് പൊതുസ്ഥാനാർത്ഥി നിർത്തി മത്സരിക്കുമോ ഇടതു പാർട്ടികൾ? ശിവസേനയ്ക്കായി വോട്ട് തേടുമോ? ബംഗാളിൽ മമതയോട് എങ്ങനെയാണ്? ചോദ്യങ്ങൾ നിരവധി ഉയരുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ മാജിക് കാട്ടി ആം ആദ്മി പാർട്ടിയുടെ ഒന്നാം നമ്പർ ശത്രു ആരാണ്? ബി ജെ പിയോ കോൺഗ്രസോ അതോ അഴിമതിയോ? ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല പഞ്ചാബിലും അധികാരത്തിലുണ്ട്. പാർട്ടിയുടെ പിറവിയെ കോൺഗ്രസ് സർക്കാരിനെതിരെ ആയിരുന്നു. ഡൽഹിയിൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബി ജെ പിയുടെ വളർച്ച ഒരു പരിധിവരെ തടയുകയും ചെയ്തു. പഞ്ചാബിലും കോൺഗ്രസ് ആണ് ശത്രു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുസ്ഥാനാർത്ഥി വിഷയത്തിൽ അനുകൂല നിലപാട് ഇന്ത്യ സഖ്യം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ പങ്കെടുത്ത ഇന്ത്യ സഖ്യ വേദിയിൽ കെജ്രിവാളും ഏതായാലും ശ്രദ്ധാകേന്ദ്രമായിരുന്നു. പുതിയ പ്രതിപക്ഷ സഖ്യത്തോടുള്ള വിയോജിപ്പ് അല്ല, സ്വാഭാവികമായും സംശയങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ഭരിക്കുന്ന പാർട്ടിക്കെതിരെ 28 പാർട്ടികൾ, അവയുടെ 63 നേതാക്കളുടെ സംഗമം. രാഷ്ട്രീയ അജണ്ടയിൽ വിശദമായ ചർച്ചകൾ. ഒരുമിക്കും ഭാരതം, വിജയിക്കും ഇന്ത്യ മുദ്രാവാക്യം.
ഇന്ത്യാ സഖ്യം വിജയിക്കണമെങ്കിൽ ആദ്യം പരിഹരിക്കേണ്ടത് പാളയത്തിലെ പടയാകും, വിരിക്കേണ്ടത് പ്രധാനമന്ത്രി മോഹികളെയാകും. ഇന്ത്യാ സഖ്യം ഏച്ചു കെട്ടിയ സഖ്യത്തിന്റെ സ്വാഭാവിക പരാധീനതകൾ ഉണ്ട് എങ്കിലും ബി ജെ പി സർക്കാരിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ശക്തമായ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുന്നത് അടുത്തിടെ ഇത് ആദ്യമായാണ്. ഗ്യാസ് വില അല്പം കുറച്ചതും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നതും സ്ത്രീ സംവരണം വീണ്ടും പൊടിതട്ടിയെടുക്കുന്നതുമെല്ലാം ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആണ് എന്നതും പ്രധാനമാകും. കേന്ദ്രം അടിയന്തര പാർലമെന്റ് സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വേഗത്തിൽ നടപ്പാക്കാൻ ധൃതി പിടിച്ചുള്ള നീക്കങ്ങളും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തന്നെ അധ്യക്ഷനാക്കി സമിതിയെ നിശ്ചയിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ. അമിത്ഷായും അധിർ രഞ്ജൻ ചൌധരിയും ഉൾപ്പെടെ പഠന സമിതിയിൽ അംഗങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട്. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇതെന്നെല്ലാം വിലയിരുത്തപ്പെടുന്നുമുണ്ട്. എന്നാൽ നിയമ ഭേദഗതി ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ ആവശ്യമായതിനാൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് പാസാക്കിയെടുക്കൽ എളുപ്പമല്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷത്തിന് എന്താണ് ഇത്ര ഭയപ്പാടെന്ന് കൂടി ബി ജെ പിയുടെ ചോദ്യം. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ആശയത്തോട് ബി ജെ പിക്ക് എന്താണ് ഇത്ര താല്പര്യം? സംസ്ഥാന വിഷയത്തെക്കാൾ ദേശീയ വിഷയങ്ങൾ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം എന്ന് തന്നെയാണ് കാരണം. ബുദ്ധിമുട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്ര അനുകൂല മോദി അനുകൂല ട്രെൻഡ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വിജയിക്കാമെന്ന് തന്നെ. പക്ഷേ പുറമേ പറയുന്നത് ചെലവ് ചുരുക്കലിനെ കുറിച്ചാണ് എന്ന് മാത്രം. 1980 ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപീകരണ കാലത്തെ ഉയർത്തിയ ഈ പല മുദ്രാവാക്യങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നത്. 1999 ഇത് സജീവമാക്കുന്നു. 2014 തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ നരേന്ദ്രമോദി വിഷയം ശക്തമായി ഉന്നയിക്കുകയാണ് യോഗങ്ങളിൽ. തൊട്ടടുത്ത 2 വർഷങ്ങളിലും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഈ വാഗ്ദാനം ഉൾപ്പെടുത്തി. 2019 പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചുവെങ്കിലും കോൺഗ്രസും തൃണമൂലും ഡി എം കെയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ചു. ഇക്കുറി ബി ജെ പിയുടെ ഇംഗിതം നടപ്പാകുമോ? പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കേന്ദ്രം മുഖവിലയ്ക്കെടുക്കുമോ എന്നതാണ് കാണേണ്ടത്.